ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നാരങ്ങ വെള്ള റെസിപ്പിയാണ്. പുറത്തൊക്കെ നല്ല ചൂടുള്ള സമയമല്ലേ, ഈ ഒരു ടൈമിൽ നമുക്ക് ശരീരമൊക്കെ ഉള്ളൊക്കെ ഒന്ന് തണുക്കാനും ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ ആയിട്ട് ഈ ഒരു ജ്യൂസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോകാം. ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നാരങ്ങ വേണം, പിന്നെ കുറച്ച് പുതിനേര വേണം. ഞാൻ കുറച്ച് ചിയാ സീഡ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ട്. ഈ ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് പറഞ്ഞുതരാം. ഞാനിതിവിടെ ഒരു 6 ഗ്ലാസ് നാരങ്ങ ഉള്ളതിൽ, വലിപ്പമുള്ള ജ്യൂസ് ഗ്ലാസ് ഇല്ലേ, അതിലാണ് ഒരു 6 ഗ്ലാസ് വെള്ളം നമുക്ക് നാരങ്ങ ഇതിലോട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കും. ഒരുപിടി പുതിനേല, പിന്നെ നമുക്ക് നാരങ്ങ വേണം. നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഇട്ടെടുക്കാം. കുരു ഒന്നും വീഴാതെ തന്നെ നമ്മളിതിൻ്റെ നാരങ്ങ നീര് മാത്രം പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഇവിടെ ഒരു 9 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കാം. ഞാൻ എന്നിട്ട് ഇതിൽ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പകുതി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് പുതിനയിലയും ഇഞ്ചിയും പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെന്നെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാർ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. വെള്ളം എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചെറിയൊരു പുളിപ്പും നല്ല മധുരവും പിന്നെ ഒരു ഇഞ്ചിയിലെ ഒരു ചെറിയൊരു എരിവും എല്ലാം കൂടിയിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെപ്പോഴും കുടിക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് കുടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഇഷ്ടപ്പെടും, ആ ഒരു ഇത് ജ്യൂസൊക്കെ. ഇനി നമ്മളത് നേരത്തെ ആക്കി വെച്ചില്ല ചിയ സീഡ്, അത് ഇതിൽ നിങ്ങൾക്ക് ചൂടുവെള്ളോ പച്ചവെള്ളോ ഏത് വെള്ളം വേണമെങ്കിലും ഒഴിച്ച് വയ്ക്കാം കേട്ടോ. ഒരു 20-15 മിനിറ്റിന് മുന്നേ എങ്കിലും ഇത് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്കാനോട്ട് വെക്കണം. അപ്പോഴേ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാൻ ഈ നാരങ്ങ വെള്ളത്തിലൊന്ന് കലക്കി കൊടുക്കുകയാണ്. ഈ ചിയ സീഡ് ഇടുമ്പോൾ നാരങ്ങ വെള്ളത്തിന് ചെറിയൊരു ഒരു കുറുക്കവും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് ഈ ചിയസീഡ് നമ്മൾ കുടിക്കുന്നതുകൊണ്ട് അതെല്ലാം കൊണ്ട് തന്നെ ഞാൻ ഈ ചിയസീഡും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.